ഗോദ വിട്ട് വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗട്ട്. സ്വപ്നങ്ങൾ തകർന്നെന്നും ഇനി മത്സരിക്കാൻ കരുത്തില്ല എന്നും വിനേഷ് ഫോഗട്ട് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു, എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ സ്വപ്നവും എന്റെ ധൈര്യവും തകർന്നിരിക്കുന്നു. എനിക്കിപ്പോൾ കൂടുതൽ ശക്തിയില്ല. ഗുഡ് ബൈ റെസ്ലിംഗ്. നെഞ്ചുനീറി വിനേഷ് ഫോഗട്ട് കുറിച്ച വാക്കുകൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. ഇക്കാലമത്രയും ഉറക്കവും ഇഷ്ടഭക്ഷണവും അവധി ദിനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പരിശ്രമിച്ചത് ഒളിമ്പിക്സിലൊരു മെഡലിന് വേണ്ടിയായിരുന്നു. ഒടുവിൽ ആ വലിയ നേട്ടം എത്തിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ 100 ഗ്രാമിന്റെ ഭാരക്കൂടുതലിന്റെ പേരിൽ മെഡൽ നിഷേധിക്കപ്പെട്ടു, അയോഗ്യയാക്കപ്പെട്ടു. അതിൽ നിന്ന് കരകയറുക വിനേഷിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ വനിതാ ഗുസ്തി താരം, ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 വെങ്കല മെഡലുകൾ കുടുംബ, കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരത്തിന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട താരം, വിനേഷിന്റെ ഇതിഹാസ തുല്യമായ കരിയറിലെ ചില നാഴികക്കല്ലുകൾ, സഹതാരങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഖേൽരത്നയും പത്മ പുരസ്കാരവും ഉപേക്ഷിച്ച വിനേഷ് ആത്മാഭിമാനത്തിന്റെ മറുപേരു കൂടിയാണ്. വിനേഷിന്റെ കഥകൾ തലമുറകൾക്ക് പ്രചോദനമാകും. ഒളിമ്പിക്സ് ഡെസ്ക്, 24.